ഈ ആർജു എന്നൊരു യൂട്യൂബ് ട്രോളൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കിച്ചൂട്ടൻ എന്നൊരു പയ്യനെ അവൻ 9 വയസ്സ് ബുദ്ധിയുള്ള എന്ന് പറഞ്ഞ് ട്രോളിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു റീൽസ് 3-4 പേര് പ്രതികരിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നേരത്തെ ഒന്ന് ഇവരൊക്കെ ഈ യൂട്യൂബ് ട്രോളേഴ്സിനല്ല ഈ റീൽസ് ചെയ്യുന്നവരെ അങ്ങ് ട്രോളിക്കളയാം, ആരും ചോദിക്കാനില്ല എന്നൊരു അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീൽസിൽ ചോദിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ആ ചോദിച്ചെല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓ ഗായ്സ്, ഇനി നമുക്ക് കിച്ചൂട്ടനെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കിച്ചൂട്ടനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. കിച്ചൂട്ടനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീൽസോളികൾ വന്നിട്ട് നമ്മളെ പൊങ്കാല ഇടും ഗായ്സ്. ഇനി ഞാൻ എന്ത് ചെയ്യും ഗായ്സ്? ഞാൻ മാസത്തിൽ ഒരു 3-4 തവണ ഇവനെ റോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നോണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇനി എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി എത്ര വലിയ പൊങ്കാല കിട്ടിക്കഴിഞ്ഞാലും കിച്ചൂട്ടനെ ഞാൻ റോസ്റ്റ് ചെയ്യും ഗായ്സ്. റീൽസോളികളുടെ പൊങ്കാല എനിക്ക് പേടിയില്ല ഗായ്സ്, ബിക്കോസ് ഐ എം എ യൂട്യൂബർ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ അജയ് കിച്ചൂടൻ. അർജുന്റെ റോസ്റ്റിംഗ് വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ട് പോയാൽ മതി. ഞാൻ അർജുനെ ചെരിപ്പൂരി അടിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് തെറ്റായി പോയി, ആ വീഡിയോ ഡിലീറ്റ് ആക്കണം, നീ അർജുനോട് സോറി പറയണം, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അർജുനോട് സോറി പേഴ്സണലി പോയി സോറി പറയുകയും ചെയ്തു. ഞാൻ ആ വീഡിയോ ഒരു വീഡിയോ ആക്കി ചെയ്ത് ഞാൻ സോറി പറയുകയും ചെയ്തു. അത് നടന്നിട്ട് ഒരുപാട് നാളായിട്ടാ, പക്ഷെ ഇപ്പോഴും അതിന്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് മനസ്സിലാക്കി സോറി പറഞ്ഞു ഞാൻ, എന്നിട്ടും എന്നെ നിങ്ങൾ തെരുവിളിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അർജുൻ എന്നെ റോസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞത് എനിക്ക് 9 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ, പിന്നെ എന്താ പറഞ്ഞത് ഞാൻ കൊരങ്ങനാണ്, എന്നെ എന്റെ മോന്ത കാണാൻ കൊരങ്ങന്റെ പോലെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അർജുൻ എനിക്ക് 9 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാരും അത് കറക്റ്റാണ്. എന്നിട്ട് അർജുൻ തീച്ചിനാം അർജുൻ ഉയിർ. അർജുൻ ചെയ്യണേല് നിങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല. എനിക്കറിയത്തില്ല, അത് നിങ്ങൾക്ക് അർജുന അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം. എനിക്ക് അർജുനോട് യാതൊരു വിരോധമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെയധികം മോശമായി. 9 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ, കൊരങ്ങനാന്നൊക്കെ പറഞ്ഞത്. ഓ ഗായ്സ്, കിച്ചൂട്ടന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. കിച്ചൂട്ടൻ സെന്റിമെന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സെന്റിമെന്റ്സിന്റെ അകത്ത് വല്ല സത്യം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കിച്ചൂട്ടൻ ആയതുകൊണ്ട് ഇവന്റെ കരച്ചിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കിച്ചൂട്ടൻ കരഞ്ഞു മാപ്പ് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അർജുൻ റോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കിച്ചൂട്ടൻ്റെ ഒരു പരാതി. ആ പരാതി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കിച്ചൂട്ടൻ ഇങ്ങനെ കിടന്ന് കരയുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. മറ്റവനല്ലേ, ഇവനെന്താ ചെയ്യുന്നത്? ഇവനെന്താ ഉദ്ദേശിക്കുന്നത്? ഗസ് മൈ ഏജ്, കൊരങ്ങന്റെ ചിഹ്നം. ഓക്കെ, ആ ചിഹ്നം ഉണ്ട് ആവശ്യമില്ല. ഓക്കെ, അവന് 15 വയസ്സല്ല. ഇവന്റെ ഏജ് ഞാൻ ഗസ് ചെയ്യാം. 9 വയസ്സും അല്ല, 9 വയസ്സിന്റെ ബുദ്ധിയാണ്. എനിക്ക് അത്ര 21-22 വയസ്സ് വേണം. എനിക്കിത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതല്ല ഓർമ്മ വരുന്നത്, ഇവൻ ചെയ്യുന്ന റീലല്ല ഓർമ്മ വരുന്നത്, ഈ പുള്ളി ചെയ്തിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്. ഇപ്പൊ നമ്മൾ അർജുൻ കിച്ചൂട്ടനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു. ഇനി കിച്ചൂട്ടൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു തെറ്റ് മനസ്സിലാക്കി, ഞാൻ അർജുനോട് സോറി പറഞ്ഞു. അർജുൻ എന്നോട് തിരിച്ച് സോറി പറയേണ്ടത് അത്യാവശ്യമല്ലേ? നിങ്ങൾ തന്നെ പറ. എനിക്കറിയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ തെറ്റ് മനസ്സിലാക്കി സോറി പറയുന്നത്. അർജുൻ കൊരങ്ങനെന്ന് വിളിച്ചതും 9 വയസ്സിന്റെ ബുദ്ധിയുള്ളു എന്ന് പറഞ്ഞതും തെറ്റാണ്, ശരിയല്ലേ? പിന്നെ ഇപ്പൊ അർജുനെതിരെ ആരൊക്കെ പ്രതികരിച്ചാലും എല്ലാവരും എന്റെ മെക്കിട്ട് വന്നിട്ടാണ് അത് തീർക്കുന്നത്. എല്ലാവരും എന്നോട് വന്നിട്ടാണ് തെറി പറയുന്നത്. അപ്പോ ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടാ. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ആൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്. കിച്ചൂട്ട, ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നീ ഇവിടെ ഒന്ന് നിൽക്കാൻ പാടില്ല. നീ വല്ല സിനിമയിലും പോയിട്ട് അഭിനയിക്കേ, നിനക്ക് മിനിമം ഒരു ഓസ്കാർ എങ്കിലും കിട്ടും. അന്യനിലുള്ള വിക്രമൊക്കെ നിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇത്രയും ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്യനിലുള്ള വിക്രമൊക്കെ നിന്റെ മുന്നിൽ വന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കും. അതാണ് അവസ്ഥ. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല ഗൈസ്. അർജുൻ ഇവനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ ഇരന്ന് ചോദിച്ചു വാങ്ങിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇവൻ വെറും പാവമാണ്, ഇപ്പം ജനിച്ചു വേണ്ടിയിട്ടുള്ള കുട്ടിയാണെന്നേ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇവനൊരു ഓസ്കാറെങ്കിലും നമ്മൾ കൊടുക്കണം. ഇവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള അലവലായത്തരം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവൻ്റെ കള്ളത്തരം തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. അപ്പം ഞാൻ ഒന്നും മനഃപൂർവ്വമല്ലടാ, അറിയാതെ സംഭവിച്ചു വരുന്ന തെറ്റാണ്, ക്ഷമിക്കുക. ആ ദേശയാണ്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറയും, തെറി പറയും, കുറേ പേര് പറയും കിച്ചൂട്ടൻ നന്മയാവാൻ പോവാണ്, അല്ലെങ്കിൽ കിച്ചൂട്ടാൻ എന്താ കരണ് ഒളിപ്പിച്ചിട്ട് എന്താ കുറേ ഫാൻസിനെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ പേര് പറയും. ശരി പറഞ്ഞാൽ അതിനൊന്നും വന്നല്ല കേട്ടോ, ഞാൻ ടോട്ടലി വീഡിയോസിലേക്ക് നിർത്താനുള്ള പ്ലാനാണ്. പക്ഷേ ഞാൻ ചെയ്തൊരു വലിയൊരു തെറ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ, അത് ഏറ്റു പറയേണ്ടത് എൻ്റെ ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്നെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ടാവും. എല്ലാവരോടും ഒരു സോറി പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഇവന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള അർജുനോടും അക്ഷയോടൊക്കെ കരഞ്ഞ് മാപ്പ് പറഞ്ഞ് ചെയ്തിട്ടുള്ള വീഡിയോ. ഈ ഒരു വീഡിയോ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം
ഇവൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോയുടെ നിങ്ങളൊന്ന് കണ്ടോക്ക്. ഞാൻ സോറി പറഞ്ഞു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ആദ്യം സോറി പറഞ്ഞു, അതുകഴിഞ്ഞ് ഞാൻ പിന്നെയും റോസ്റ്റ് ചെയ്ത് ഇറങ്ങിയിരുന്നത്, അതൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഞാൻ സോറി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അർജുനെ ചെരിപ്പൂരി അടിച്ചു, പിന്നെ അക്ഷയ വ്ളോഗറിനെ ഓരോന്ന് വിളിച്ചു, അങ്ങനെ റോങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയതിനാണ് ഞാൻ സോറി പറഞ്ഞത്. മാന്യമായ രീതിയിൽ ഞാൻ ഇനിയും റോസ്റ്റ് ചെയ്യും, ഇനിയും വീഡിയോസ് എടുക്കും യൂട്യൂബ്. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ വീഡിയോ ചെയ്യലും കാര്യങ്ങളും നിർത്തേണ്ട കാര്യമില്ല. എനിക്ക് കുറേ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതിലെത്ര വരെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും വീഡിയോസ്. അതെനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഇവൻ പറയുന്നത് ഇവൻ ഇനി മാന്യമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പോവാണ്. പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ പോലെയല്ല, ഇനി മാന്യമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരിക. ഇവൻ ഒരു മാന്യമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നു. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഹമ്പടെ ബുൾസ് പോവുക. അങ്ങനെ ഇവൻ്റെ മാന്യമായിട്ടുള്ള വീഡിയോ വന്നു. ആ വീഡിയോൻ്റെ ടൈറ്റിൽ തന്നെ നിങ്ങൾ നോക്കിയേ, അർജുന ചാണകം വാരി എറിയണം. എത്ര മാന്യമായിട്ടുള്ള ടൈറ്റിൽ, എത്ര മാന്യമായിട്ടുള്ള ക്യാപ്ഷൻ! ഇതൊക്കെയാണ് ഇവൻ്റെ മാന്യമായിട്ടുള്ള വീഡിയോ. ഇതിൻ്റെ 2 മാസം മുന്നെയാണ് ഇവൻ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. മാപ്പ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്നിട്ടാണ് ഇവൻ കടന്ന് മോങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊക്കെ വല്ലാതെ പുളകിതം കൊള്ളുന്നത്. എൻ്റെ അർജുനെ, നീ മന്ദനാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, നിന്നെ അന്ന് ഞാൻ ചെരിപ്പൂരി അടിച്ചതിന് സോറി പറഞ്ഞത് ശരിയായില്ല. നിന്നെ ചെരിപ്പൂരി അടിച്ചിട്ട് ചാണം വാരി എറിയണം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് ഞാൻ ചെരിപ്പൂരി അടിച്ചതിന് സോറി പറഞ്ഞത് ശരിയായില്ല. നിന്നെ ചെരിപ്പൂരി അടിച്ചിട്ട് ചാണം വാരി എറിയണം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും നീയാണല്ലോ അർജുനെ. നിന്റെ വലിച്ച ചിരിയും ആ കൂണിങ് ക്ലാസും അവൻ്റെ തൊലിപ്പ് മോന്തിയും. എടാ, നിർത്തിപ്പോടാ, നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ലടാ റോസ്റ്റിങ്. നീ ആരാ അവനോട് പറയാനായിട്ട്? അവൻ്റെ അച്ഛനും നല്ലല്ലോ നീ അർജുനെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നീ വരണ്ട, വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണടിച്ച് ഞാൻ വിളിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അർജുൻ എന്തിനാണ് ഇവനെ റോസ്റ്റ് ചെയ്തതെന്നുള്ളത്. ഇവൻ ഈ അർജുൻ എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കും. ഈ മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാലുകൊണ്ട് ഒരു ചവിട്ടൊക്കെ അങ്ങ് കൊടുക്കില്ലേ? അതായത് നമ്മുടെ ബാക്കിൽ വന്ന ഒരാൾ മാന്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാലുകൊണ്ട് ഒരു ചവിട്ടം കൊടുക്കും. അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചവിട്ടിലാണ് ഈ അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇവൻ ഈ മാന്തിയിട്ടുള്ള കാര്യം ഇവൻ പറയില്ല, ഇവൻ മാപ്പ് പറഞ്ഞ കാര്യം മാത്രമേ പറയുള്ളൂ. മാപ്പ് പറഞ്ഞതിന് ശേഷം ഇവൻ പോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇവൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, അതുവഴി കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. തെറി കേട്ടാലും പ്രശ്നമില്ല, റോസ്റ്റ് ചെയ്താലും പ്രശ്നമില്ല, ഒന്നും ചെയ്താലും ഇവന് പ്രശ്നമില്ല, ഇവന് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടിയാൽ മതി. എല്ലാവരും വീഡിയോസ് ഇടുന്നു, എന്താ പറയാ, ലൈവുകൾ ഇടുന്നു, അല്ലെങ്കിൽ എന്ത്, ഞാനെന്തോ കൊല കുറ്റം ചെയ്ത പോലെയാ എല്ലാവരും എന്നെ കാണുന്നത്. ഞാൻ എന്ത് ചെയ്തറാ, അർജുൻ റോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരുന്നാണോ ഞാൻ ചെയ്തേക്ക്? എന്തിനാണ് എന്നെ വന്നിട്ട് ഇങ്ങനെല്ലാം പറയുന്നത്? ഇപ്പൊ എന്ത് രാവിലെ എന്നെ എടുത്ത് വന്നിട്ട് പോയി ചട്ടൂടാ, ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്നെ പറ, ഞാൻ പോയിക്കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മട്ടറ മട്ട, കാരണം എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എന്നെ തന്നെ ഞാൻ എന്ത്, ഞാൻ തെറ്റ് ചെയ്യാത്ത തെറ്റിനാണ്. ഞാനിപ്പോ ഇനിയിപ്പോ അർജുനെതിരെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, അത് നിവൃത്തിയായതുകൊണ്ട് ഇട്ടതാണ്ട്ടാ. ചെറിയ വിളികൾ സഹിക്കാൻ പറ്റാണ്ടായിപ്പോ. പക്ഷെ അതിട്ടപ്പോഴും അതിൽ ഞാൻ അർജുനെ മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അർജുൻ സോറി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വേണ്ട, സോറി ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ പോവാനടാ. ഇനി ആർക്കാരുടെ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഉണ്ടാവത്തില്ല. ഞാൻ കാരണം എന്റെ വീട്ടുകാർക്കായാലും എന്റെ ബന്ധുക്കൾക്കായാലും ഇന്നും കണ്ണീര് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണല്ലേ? വെറുതെ സമൂഹത്തിൽ ദോഷം വിളമ്പം മാത്രം ഒരുത്താൻ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിച്ചൂട്ട, ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബി ജി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ബി ജി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇമോഷൻ കുറച്ചുകൂടെ ഒന്ന് ഫീൽ ആവുള്ളൂ. അടുത്ത തവണ നീ നോക്കുമ്പോൾ ബി ജി ഇവിടെ ഒന്ന് ഇടണം കേട്ടോ. കിച്ചൂട്ട, നിന്റെ ഈ കരച്ചിലൊക്കെ കണ്ടാൽ തോന്നില്ലല്ലോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ വലിയ പുണ്യാളനാണെന്ന്. നീ മാപ്പ് പറഞ്ഞതിന് ശേഷം അർജുനെ ചാണകം വാരി എറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് നീ മറന്നുപോയോ? അതിനുശേഷം നീ എന്താണ് വെടിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തല്ലോ, ഇതൊക്കെ നീ മറന്നുപോയി. എന്നിട്ട് നീ പറയുന്നു നീ മാപ്പ് പറഞ്ഞതിന് ശേഷം അർജുൻ നിന്നെ വേട്ടയാടുകയാണ്, റോസ്റ്റ് ചെയ്യുകയാണ്. എന്തിനാണോ നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് കരയുന്നേ? ഇതിനൊക്കെ തെളിവില്ലേ? ഇതൊക്കെ യൂട്യൂബിനകത്ത് കിടപ്പില്ലേ നീ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ? നമ്മുടെ കിച്ചൂട്ടൻ എന്ന ഫ്രണ്ട് ഈ അർജുനെ നേരത്തെ പറയണ്ട എന്നെ ട്രോളരുത് എന്ന് പറഞ്ഞ ട്രോളാണ്. എന്നിട്ടും ട്രോൾ എന്ന് പറയുമ്പോൾ അതൊരു വൈരാഗ്യം തീർക്കുന്ന ഒരു ട്രോൾ പോലെയാണ് എനിക്കും തോന്നിയത്. അപ്പോൾ നിങ്ങൾ തോന്നണമെങ്കിൽ ഇങ്ങനെ താല്പര്യമില്ലാത്ത ഒരു ട്രോളായിരിക്കുക, അവർക്ക് മനസ്സ് ബുദ്ധിമുട്ടാത്ത രീതിയിൽ തോളുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പൊന്ന് ബാലാസേ ചേട്ടാ, നിങ്ങൾ ഇവന്റെ വക്കാലത്തൊന്ന് പിടിച്ച് വരല്ലേ. ഇവൻ അർജുനെ ചാണകം വാരി എറിയണം വെടിക്കുട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഇവൻ വീഡിയോ ചെയ്യുന്നു, അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല. ഇവൻ ഈ മാപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ, ഇവൻ അതേ പറയുന്നുള്ളൂ നിങ്ങളോട്. നിങ്ങൾ ആദ്യം ഇവന്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഉപദേശം നന്നാക്കേണ്ട ഇവനാണെന്ന്. ഇനി ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ ഗൈസ്, ഈ കിടന്ന് കരയുന്ന കിച്ചൂട്ടനായിരിക്കും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി. ഇവൻ വിചാരിച്ചിട്ടുള്ള കാര്യം ഏറ്റു. ഇവൻ വിചാരിച്ചിട്ടുള്ള സെന്റിമെന്റ്സ് ഇറക്കിക്കൊണ്ട് കുറച്ച് ഫോളോവേഴ്സിനെയും കുറച്ച് ലൈക്കും ഉണ്ടാക്കുക, കുറച്ച് വ്യൂസും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ഇതിനെയാണ് നമ്മുടെ റീൽസോളികൾ പറയുന്ന ഇമോഷൻ ഈസ് എ ബിസിനസ് ഗൈസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവൻ ഇമോഷനൊക്കെ ഫേക്കാണ്.